ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് പോകുന്നത് മൂവാറ്റുപുഴ ടൗണിൽ നടക്കുന്ന വിസ്മയം പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. വിസ്മയം എന്ന പേര് പോലെ തന്നെ എന്തൊക്കെയോ ഭയങ്കര അവതാർ വേൾഡോ വണ്ടർ വേൾഡോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നൊക്കെയാണ് കണ്ടത്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. ഞാനും ഉമ്മി അപ്പവും കൂടെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് വണ്ടർ വേൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടർ വേൾഡ് എന്താണെന്ന് കാണാൻ കയറിയപ്പോൾ എന്താണ് സംഭവം, എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ലണ്ടൻ സിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ വലിയ രസമൊന്നുമില്ല. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊള്ളാം. അതായത് നമ്മളിപ്പോൾ ലണ്ടനിൽ പോകാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കാം. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം. വേറെ പ്രത്യേകിച്ച് അവിടെ എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഇതാ ഈ ഒരു സംഭവമാണ്. ഇത് വലിയ രസമൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ കൊള്ളാം. പിന്നെ അകത്തോട്ട് പോയപ്പോഴത്തേക്കും കുറേ മൃഗങ്ങളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒട്ടും രസമില്ല. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും കാണുന്നത് അവതാർ വേൾഡ്. ഇതാണ് അവതാർ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ചെറിയ സ്പേസിൽ ക്രിയേറ്റ് ചെയ്താണെങ്കിലും ആ ലൈറ്റും സെറ്റിങ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അവതാർ മൂവി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് അതൊന്ന് ഇഷ്ടപ്പെട്ടു, അവതാർ വേൾഡ് മാത്രം. പിന്നെ ഈ മനുഷ്യൻ്റെ മോന്ത എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. കാരണം ഇങ്ങനെന്താ ഇങ്ങനെ കണ്ണൊക്കെ മേലോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ അവതാറിലെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു വിചിത്ര ജീവ് പോലെ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് പോകുന്നതുകൊണ്ടുള്ള ആകെ ഗുണം അതായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നോർമലി എല്ലായിടത്തും ഏത് പള്ളിപ്പറമ്പിലും ഏത് ഉത്സവത്തിനും എന്ത് സംഭവത്തിലും ഈ കടകൾ മെയിനാണ്. അപ്പോൾ ഇതാ ഈ ചിന്തിക്കട. ഇത് എല്ലാ പ്രാവശ്യവും ഞാൻ കാണാറുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നാറില്ല. കാരണം ഇങ്ങനത്തെ സ്റ്റോളുകൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ടായിരുന്നു. നമ്മളതൊന്നും നോക്കാം. അത് ആ വഴി സ്പീഡിൽ അങ്ങ് നടന്നു പോയി. പിന്നെ ഞാനൊന്ന് സ്റ്റക്കായി നോക്കിയത് ഇതാ ഈ മുട്ടായികളുടെ ഈ ഒരു ഏരിയയിലാണ്. കാരണം നമുക്കൊരു നൊസ്റ്റു ഫീൽ അടിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് മുട്ടായിസ് ഉണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡിൻ്റെ ഏരിയയിലേക്കാണ്. ഫുഡിൻ്റെ ഏരിയയിൽ പോയി ഫസ്റ്റ് നമ്മൾ ജ്യൂസ് കുടിച്ചു. പിന്നെ എനിക്ക് എവിടെ പരിപാടിക്ക് പോയാലും മെയിൻ ഐറ്റമാണ് പാനിപ്പൂരിയും കോളിഫ്ലവർ ബജിയും. അത് കഴിച്ചപ്പോൾ ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കഴിക്കാനായിട്ട് സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡിൽ മെയിനാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റൈഡ്സിൽ കയറാൻ വന്നു. അത് ഞാൻ വീട്ടിൽ നിന്ന് എയിം ചെയ്ത് വന്നതാണ് ഇതാ ഈ ഒരു മരണക്കിണർ. കാരണം ഞാൻ ഇതുവരെ കയറിയിട്ടില്ലാത്തൊരു മരണക്കിണർ ഈ ഐറ്റത്തിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് വലിഞ്ഞ് കയറുകയാണ്. പക്ഷെ ഇതെന്താ മുകളിലേക്ക് എത്താത്തതെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കയറാനുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് എത്തി. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് എത്തി കുറച്ച് നേരം ലാഗ് അടിച്ചു. കാരണം ഓരോരുത്തർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. 4 ബൈക്ക് റൈഡേഴ്സായിരുന്നു. അത് ആദ്യം രണ്ടുപേരും വന്നു, രണ്ടാമത്തെ ആൾ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ചേച്ചിയൊക്കെ ആ പുള്ളിക്കാരി വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെയും ഞെട്ടി. അവരിരുന്നോടിക്കുന്നു, നിന്നു, എന്താണ് കാണിക്കുന്നത്, സർക്കസ് കാണിക്കായിരുന്നു. എന്തായാലും ഫസ്റ്റ് ടൈം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തൊട്ടടുത്തൂടെ ആയിരുന്നു ബൈക്കൊക്കെ പോയത്. പിന്നെ ബൈക്കുകാരിറങ്ങി, 3 ബൈക്കുകാരാണുങ്ങൾ ഇറങ്ങിയിട്ട് അവരാ 3 കാർ എടുത്തിട്ട് വരികയായിരുന്നു. പിന്നെ കാറിൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാർ ഒരു ഇതുമില്ലാണ്ട് ഭയങ്കര സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് പുള്ളിക്കാരെയാണ് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങിയത്. എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മരണക്കിണർ. പിന്നെ നമ്മൾ മരണക്കിണറിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയത് തൊട്ടിലാട്ടം. തൊട്ടിലാട്ടം എല്ലാ പരിപാടിയിൽ പോയാലും ഞാൻ തൊട്ടിലാട്ടത്തിൽ കയറും. അപ്പോൾ തൊട്ടിലാട്ടത്തിൽ കയറി. ഞാനും അപ്പവും കൂടെയാണ് കയറി. ഉമ്മി അതിലൊന്നും കയറിയില്ല. അപ്പം ഞാനും അപ്പവും തൊട്ടിലാട്ടത്തിൽ കയറി. ഇവൻ എല്ലാ പ്രാവശ്യവും തൊട്ടിലാട്ടത്തിൽ കയറുമ്പോൾ രണ്ട് സൈഡും രണ്ടിടത്ത് മുറുക്ക പിടിക്കുന്നതാണ്. എനിക്കറിയില്ല ഇവൻ എന്തിനാ ഇത്ര പേടിച്ച് രണ്ടിടത്തും പിടിച്ചിരിക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ പിടിച്ചിരിക്കാറൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തൊട്ടിലാട്ടത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ബ്രേക്ക് ഡാൻസ് സംഭവത്തിൽ കയറണം എന്ന് തോന്നി. അപ്പോൾ അതിലും കയറി. ആദ്യമേ കയറി ഇരുന്നപ്പോൾ തന്നെ കുറച്ചൊരു പണി കിട്ടിയോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല എന്ന് തോന്നി. പക്ഷെ വേറെ കാർ അവർ തരാഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ വലിയ സ്പീഡുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഹാ നല്ല സ്പീഡായിരുന്നു. സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ഇടും, അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. കാരണം വേറെ ഇനി അവിടെ നിന്നും കയറാനില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റത്തെ ഒരു ഇതായിരുന്നു ഈ ഒരു ബ്രേക്ക് ഡാൻസ് എന്ന സംഭവം. അത് അടിപൊളിയായിരുന്നു. ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഇതിലേക്ക് കയറിയത്. അപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരുന്നു. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി ഇളകും. അതായത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി ബ്രേക്ക് ഇടുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.